നമസ്കാരം. മകയിരൻ നക്ഷത്രം ജനിച്ചവർക്ക് ഈ ഡിസംബർ മാസത്തിൽ വ്യക്തി വിദ്വേഷം ഒഴിവാക്കി തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനുള്ള അവസരം ഉണ്ടാകുന്നത് വഴി മാസത്തിൻ്റെ പകുതി കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ പകുതിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുവാനും അംഗീകാരം ലഭിക്കുവാനുമുള്ള അവസരം ഉണ്ടായിത്തീരും. വ്യാപാരത്തിലാണെങ്കിലോ പ്രതീക്ഷിച്ച നേട്ടം കുറയുന്നത് വഴി ഒരുപക്ഷെ മാനസിക സംഘർഷം വർദ്ധിക്കുവാനിടയുണ്ട്. വാസ്തവ വിരുദ്ധമായിട്ടുള്ള തോന്നലുകളെ അതിജീവിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായിത്തീരും. ആരോഗ്യം തൃപ്തികരമായിരിക്കുവാനിടയുണ്ട്. തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ ശ്രദ്ധ കുറയുന്നത് വഴി പലപ്പോഴും കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കുവാനുള്ള അവസരം ഉണ്ടായിത്തീരും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. സഹപാഠികളോടൊപ്പം വിനോദയാത്ര പുറപ്പെടുവാനിട വരുമെങ്കിലും വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും വേണ്ടതാണ്. നിശ്ചയിച്ച കാര്യങ്ങൾക്ക് സ്വല്പം വ്യതിചലനം വന്നു ചേരുവാനിടയുണ്ട്. സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുവാൻ തീരുമാനിക്കും. വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ ഉൽപാദനം വർദ്ധിപ്പിക്കുവാനായിട്ട് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുവാനോ പുതിയ നയതന്ത്രങ്ങൾ ആവിഷ്കരിക്കുവാനോ ഉള്ള അവസരം നേടുവാനും ഒരുപക്ഷെ ഇത് ഒരു പ്രാവർത്തികമായിട്ടുള്ള രീതിയിൽ അവലംബിക്കുന്നത് 2016 ജനുവരി ഫെബ്രുവരി മാസത്തിലായിരിക്കാം. എന്നാലും അതിനുവേണ്ട പ്രാരംഭ നടപടി ക്രമങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കുവാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ തൊഴിൽ മേഖലകളോട് അനുബന്ധമായി നിവർത്തിക്കുവാനിടയുണ്ട്. വിദേശ ഉദ്യോഗം ഉപേക്ഷിച്ച് ജന്മനാട്ടിൽ വന്ന് സ്വന്തമായ തൊഴിൽ മേഖലകളൊക്കെ രൂപകൽപ്പന ചെയ്യുവാനുള്ള അവസരം ഉണ്ടായിത്തീരും. ഏറെക്കുറെ പൂർത്തിയാക്കിയ ഗൃഹത്തിൽ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുവാനിടയുണ്ട്. ബന്ധു സമാഗമത്തിൽ പങ്കെടുക്കുവാനുള്ള അവസരം ഉണ്ടായിത്തീരും. ആധ്യാത്മീയ പ്രഭാഷണങ്ങൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട്. ബന്ധുമിത്രാദികൾ വിരുന്നു വരുവാനും അവരോടൊപ്പം വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനുമുള്ള അവസരം ഉണ്ടായിത്തീരും. സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കുവാനിടയുണ്ട്. ഏതൊരു കാര്യവും വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യുന്നത് വഴി ശുഭപരിസമാപ്തിയിലെത്തിക്കുവാനുള്ള സാധ്യത കൂടി മകയിര നക്ഷത്രക്കാർക്ക് പൊതുവെ ഈ ഡിസംബർ മാസത്തിൽ ഉണ്ടാകുവാനിടയുണ്ട്. നമസ്കാരം.